ഹേ ഗായ്സ്, ടോംസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയോട് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് സാൻഡി ഷോർസിൽ നിന്ന് വരുന്ന വഴിക്കാണ്. അപ്പോൾ നമ്മൾ നേരെ സിറ്റിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോഫിയനെ നമ്മൾ വേറൊരു രാജ്യത്തോട്ട് കുറച്ച് ദിവസത്തേക്ക് അയച്ചിരുന്നു, കാരണം മെറി വെതറിൻ്റെ ആൾക്കാർ നമ്മളെ പിടിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് സോഫിയ തിരിച്ചു വരുവാണ്. അപ്പോൾ സോഫിയനെ കൂട്ടാൻ വേണ്ടി നമ്മൾ രാവിലെ തന്നെ എയർപോർട്ടിൽ പോകണം. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടോ ഗായ്സ്. അപ്പോൾ കുറേ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ സംഭവങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എൽ റൂബിയോനെ പിടിച്ചിരുന്നു. അപ്പോൾ എൽ റൂബിയോ നമുക്ക് കുറേ പണി തന്നുകൊണ്ടിരുന്നു. മെറി വെതറിൻ്റെ ആൾക്കാർക്ക് എൽ റൂബിയോ നമ്മുടെ ലൊക്കേഷൻസ് എല്ലാം തന്നെ കൊടുത്ത് എൽ റൂബിയതെ ലെസ്റ്ററിനെ കൊല്ലാൻ ശ്രമിച്ചു. ലെസ്റ്ററിനെ കൊല്ലാൻ ശ്രമിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ദ എൽ റൂബിയ്ക്ക് ഈ സിറ്റിയിലെ തന്നെ പ്രസിഡൻ്റ് ആവാൻ വേണ്ടിയാണ് ലെസ്റ്ററിനെ കൊല്ലാൻ ശ്രമിച്ചത്. അപ്പോൾ എൽ റൂബിയാണ് അത് നമ്മൾ കണ്ടുപിടിച്ച ശേഷം നമ്മൾ എൽ റൂബി എവിടെയാണ് നമ്മൾ തിരഞ്ഞു ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായി എൽ റൂബിയതെ ട്രവറിൻ്റെ അടുത്തുണ്ടെന്ന്. അങ്ങനെ ട്രവറിൻ്റെ അടുത്ത് കൂടി ചെന്നപ്പോഴത്തേക്കും ട്രവർ പറഞ്ഞു എൽ റൂബിയും ട്രവറുമായിട്ടൊരു ബന്ധമില്ല, ട്രവറിന് കുറേ പൈസ എല്ലാം തന്നെ എൽ റൂബിയ കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം ഫ്രാങ്കിനെ കൊല്ലാൻ സഹായിച്ചാൽ കുറേ പൈസ എല്ലാം തന്നെ കൊടുക്കാമെന്ന് എൽ റൂബിയ പറഞ്ഞു. പക്ഷേ ട്രവർ അതിന് സഹായിക്കാമെന്ന് തന്നെ കൂട്ടാക്കിയില്ല. പക്ഷേ എൽ റൂബിയോൻ്റെ ലൊക്കേഷൻ ട്രവർ നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ എൽ റൂബിയോൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ എൽ റൂബിൻ്റെ ആൾക്കാരെല്ലാം തന്നെ തീർത്തിട്ട് എൽ റൂബിയെ പിടിച്ച് നമ്മൾ പോലീസിൻ്റെ കൈ കൊടുത്ത് പോലീസല്ല നമ്മൾ മിലിറ്ററി ഗ്രൗണ്ടിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് ലെസ്റ്റർ എൽ റൂബിയെ കൊല്ലാൻ ശ്രമിച്ചു. ലെസ്റ്റർ വന്ന വണ്ടി ഫുൾ ബോംബിച്ച് തകർത്തു. പക്ഷേ നമ്മുടെ ലെസ്റ്റർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലെസ്റ്റർ ഇത് നേരത്തെ അറിഞ്ഞാൽ ലെസ്റ്റർ സേഫ് ആയിട്ട് എടുത്തുണ്ട്. അപ്പോൾ ലെസ്റ്റർ ഇപ്പം എന്തേ സിറ്റിയിലെ പ്രസിഡൻറ്റ് തന്നെയാണ്, ലോസ് ആഞ്ചലസ് സിറ്റിയിലെ പ്രസിഡൻറ്റ് തന്നെയാണ്. അപ്പോൾ ലെസ്റ്റർ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. അപ്പോൾ ലെസ്റ്റർ സേഫാണ്, ഇപ്പോൾ നമ്മൾ സേഫാണ്. അപ്പോൾ ഏതാണ്ട് മെറി വെതറിൻ്റെ അറ്റാക്ക് എല്ലാം തന്നെ നിന്നിട്ടുണ്ട്. കാരണം മെറി വെതറിൻ്റെ ബേസിക് കയറിയിട്ട് മെറി വെതറിൻ്റെ ആൾക്കാരെല്ലാം തന്നെ നമ്മളിപ്പം തീർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് സേഫ് ആയിട്ട് ചെന്ന് നമ്മുടെ സോഫിയനെ പോയി കൂട്ടാം. അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സിനോട് നമ്മളെന്തായാലും എയർപോർട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെന്തായാലും ഏതാണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എയർപോർട്ടിലോട്ട് ചെല്ലാം. അങ്ങനെ കഴിച്ച് അപ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ട് എത്താനായിട്ടുണ്ട്. അപ്പോൾ സോഫി അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സോഫിക്ക് നമ്മളെന്തായാലും ചാറ്റേഡ് എയറോപ്ലെയിനിൽ തന്നെയാണ് സോഫിയനോട് വരാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഫി ഇതേ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലായിടത്തും എനിക്ക് ലൈക്ക് അടിക്കുക, എല്ലായിടത്തും എനിക്ക് ഒരു സബ് അടിച്ചേക്കോട്ടെ കഴിച്ച്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി നേരെ അങ്ങോട്ട് തിരിക്കാം. പിന്നെ നമ്മുടെ ബോഡി ഗാർഡ്സും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വേറെ സീനൊന്നും തന്നെ ഇല്ല. സോഫി അവിടെ സേഫാണ്. ഇനി എന്തായാലും അറ്റാക്ക് വന്നാൽ തന്നെ അവന്മാരെന്തായാലും നോക്കിക്കോളും. ഓക്കെ, അപ്പോൾ അത് ഈ ആംഗിളിലാണ് നമ്മുടെ സോഫിയ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോഫിയൻ്റെ പ്ലെയിൻ നമുക്ക് അവിടെ കാണാൻ കിട്ടുന്നുണ്ട്. ഓ, നമ്മുടെ ബോഡി ഗാർഡ്സ് എല്ലാം തന്നെ ഇത് രണ്ട് വണ്ടിയിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ബോഡി ഗാർഡ്സ് സോഫിയനെ പ്രൊട്ടക്ട് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഓ സെറ്റ്, അപ്പോൾ സോഫിയത് സേഫായിട്ട് തന്നെ ഒരു പേടിയും കൂടെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോയി സോഫിയനോട് സംസാരിക്കാം. അങ്ങനെ നമ്മൾ സോഫിയനോട് സംസാരിച്ചപ്പോൾ സോഫിയോടെ ജേർണി എല്ലാം തന്നെ സേഫാണ്. അപ്പോൾ സോഫിയൻ്റെ ട്രിപ്പ് എല്ലാം തന്നെ അടിപൊളിയായിരുന്നു എന്നാണ് സോഫിയ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഫ്രാങ്കിന് നന്നായിട്ട് മിസ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വന്ന് വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞിട്ട് സോഫിയനോട്. അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സും വണ്ടി എന്തായാലും ബാക്കിൽ രണ്ട് വണ്ടിയിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വൈറ്റ് മാൻഷനിലോട്ട് സോഫിയനെ സേഫായിട്ട് കൊണ്ടുപോയാക്കാം. പിന്നെ അവിടെ നമ്മുടെ ബോഡി ഗാർഡ്സും നമ്മുടെ സെക്യൂരിറ്റി എല്ലാം തന്നെ കുറച്ചും കൂടി നമ്മളൊന്ന് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്തെയും ഫുള്ള് മെറി വെതറിൻ്റെ ആൾക്കാർ വന്ന് അറ്റാക്ക് ചെയ്തു. പക്ഷേ അവർക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റിയില്ല. നമ്മുടെ ബോഡി ഗാർഡ്സ് അതെല്ലാം തന്നെ നോക്കിയിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ വിടാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സ് എന്തായാലും പുറകെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും കുറച്ച് ദൂരം തന്നെ ഇവിടെ നമ്മുടെ വീട്ടിലോട്ട് ഏതാണ്ട് 2-3 കിലോമീറ്റേഴ്സൊക്കെ തന്നെയുണ്ട് വീട്ടിലോട്ട്. 2-3 കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വിടാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും വീട്ടിലോട്ട് എത്താനായിട്ടുണ്ട്. ഇതുവരെ ഒരു അറ്റാക്ക് നമ്മുടെ നേരെ വന്നിട്ടില്ല. എന്തായാലും നമ്മൾ സേഫായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സ് എന്തായാലും പുറകെ ഫോളോ ചെയ്യുന്നതുകൊണ്ടായിരിക്കും വേറെ ആരും തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരാത്തത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി നേരെ ഉള്ളിലോട്ട് കയറ്റാം. അപ്പോൾ ബോഡി ഗാർഡ്സിനോട് എന്തായാലും വണ്ടി നേരെ പുറത്ത് നിർത്തിയാൽ മതി എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഉള്ളിലോട്ട് കയറാട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് ബോഡി ഗാർഡ്സൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സ് അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് നേരെ വണ്ടി കയറ്റം ഉള്ളിലോട്ട്. പിന്നെ ഇതൊരു മാരക വണ്ടിയാണല്ലോ ഗൈസ്. അപ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ, ഇതൊരു ലാൻഡ് ക്രൂസർ ആണ്. അതെ, അടിപൊളി സാധനമാണ്. ഫുള്ള് ആനിമേറ്റഡ് ലൈറ്റ്സ് എല്ലാം ഉള്ള ഒരു ലാൻഡ് ക്രൂസർ തന്നെയാണ് കേട്ടോ ആ വണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് കയറാം. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഡ്രസ്സ് എല്ലാം തന്നെ മാറണം. പിന്നെ സോഫിയനോട് പറയാം, എന്തായാലും ഇനിയിപ്പോൾ നമ്മളോട് പറയാനെന്തായാലും വീണ്ടും പുറത്തോട്ട് പോകേണ്ട. കാരണം പുറത്തധികം സേഫ് ഒന്നും തന്നെയില്ല. കാരണം മെറി വെതറിൻ്റെ ആൾക്കാരെ നമ്മൾ തീർത്തെങ്കിലും ആരെങ്കിലുമൊക്കെ തന്നെ നമ്മൾ ശത്രുക്കളായിട്ട് ഉണ്ടാവും. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോഴും ഡ്രസ്സ് എല്ലാം മാറി സെറ്റ് ആവാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഡ്രസ്സ് എല്ലാം തന്നെ മാറി സെറ്റ് ആയിട്ടുണ്ട്. ജാക്കറ്റ് എല്ലാം തന്നെ എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നേരത്തെ നമ്മൾ സ്യൂട്ട് എല്ലാം തന്നെയായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അത് നമ്മളൊരു മീറ്റിനെല്ലാം തന്നെ പോകാൻ വേണ്ടിയായിരുന്നു നമ്മൾ 2-3 ദിവസം മുമ്പ് എടുത്ത് ഇട്ടത്. ഓക്കെ, അപ്പോൾ 2 ദിവസമായില്ല ഡ്രസ്സ് എല്ലാം മാറിയിട്ട്. എന്തായാലും എന്തേ ഡ്രസ്സ് എല്ലാം മാറി ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മളെന്താ നേരെ ഇറങ്ങുകയാണ്. ഓ, സോഫിയത് ഇവിടെ ഉണ്ട്. അപ്പോൾ സോഫി എന്തായാലും എന്തായാലും സേഫാണ്. അപ്പോൾ സോഫിയത് സിഗട്ടെല്ലാം വലിച്ചിട്ട് പോയി. അത് ഫുള്ള് കുറ്റിയാണല്ലോ, സോഫി വലിച്ചിട്ടാണോ. എന്തായാലും എന്തേ സോഫി അവിടെ സേഫായിട്ട് നിൽക്കട്ടെ. അപ്പോൾ നമ്മളെന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സ് എന്താണ് ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ അവരോട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവരോട് സംസാരിച്ചപ്പോൾ ഇവർ പറയുന്ന അപ്പോൾ എൽ റൂബിയോൻ്റെ മോള് ഇവിടെ നമ്മുടെ സിറ്റിയിൽ ഒരു പുതിയ ഷോറൂം തുറന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോൾസ് റോയ്സിൻ്റെ ഷോറൂം തുറന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഷോറൂം എന്തായാലും നടത്താൻ നമ്മൾ സമ്മതിക്കത്തില്ല. കാരണം അവർ നമ്മളെ ഫുള്ള് ചതിച്ചിട്ടാണ്. നമ്മളെടുത്ത് ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്നെല്ലാം
തന്നെ പറഞ്ഞിട്ടാണ് അവർ ലസ്റ്ററിനെ കൊല്ലാൻ ശ്രമിച്ചത്. അങ്ങനെ ഒരു ഷോറൂം അവർ തുറന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെന്തായാലും പൊളിച്ചിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ എൽറൂബിയുടെ മോള് തുറന്ന ഷോറൂമിൻ്റെ ആ ലൊക്കേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ ശത്രുവായിട്ടുണ്ട് ഇപ്പോൾ ലാമറിൻ്റെ കൂടെയാണ് ഇപ്പോൾ എൽറൂബിയുടെ മോളുള്ളത്. അപ്പോൾ നമ്മൾ എൽറൂബിയുടെ മോളെ പിടിക്കാൻ ചെന്നത്തേക്ക് ലാമറെ തടഞ്ഞുകൊണ്ടാണ് നമുക്ക് എൽറൂബിയുടെ മോളെ മാത്രം പിടിക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നമ്മൾ എൽറൂബിയുടെ മോളെയും കൂടെ പിടിച്ചിട്ടുണ്ടായേനെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സിനോട് എന്തായാലും നമ്മളെ ഫോളോ ചെയ്യാൻ പറഞ്ഞേക്കാം. അപ്പോൾ എന്തായാലും അവരിതേ വണ്ടി എടുത്ത് പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് നേരെ ഫ്രണ്ടിൽ വിടാം. അപ്പോൾ വെസ്പൂസി ബീച്ചിൻ്റെ അവിടെ ആ ജെൻ വീലിലെല്ലാം തന്നെ അടുത്തായിട്ടാണ് ഇത് നമ്മുടെ എൽറൂബിയുടെ മോളിൻ്റെ പുതിയ ഷോറൂം എല്ലാം തുറന്നിരിക്കുന്നത്. അപ്പോൾ ആ ഷോറൂം എന്തായാലും നമ്മൾ പൊളിച്ചിരിക്കും. കാരണം നമ്മളെ ചതിച്ചവരുടെ ഷോറൂമും തന്നെ അവരുടെ ബിസിനസ്സും തന്നെ ഇവിടെ നടത്താൻ പാടില്ല. പിന്നെ എൽറൂബി എന്തായാലും ഇപ്പം ജയിലിലാണ്, അതുകൊണ്ട് പിന്നെ എൽറൂബിൻ്റെ ശല്യം ഉണ്ടാവില്ല. ഇനി ഇപ്പോൾ എൽറൂബിൻ്റെ മോളെ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ആ ഷോറൂമിൽ ലൊക്കേഷനോട് വിട്ടു. അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സ് എന്തായാലും പുറകെ ഫോളോ ചെയ്ത് എത്തിക്കോളും. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏതാണ്ട് ആ പിയറിനെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെയാണത് അവർ ഷോറൂം എല്ലാം തന്നെ തുറന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സും കൂടെ വന്നിട്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സ് വരാൻ വേണ്ടി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു വണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വണ്ടി ഇതേ പറഞ്ഞുകൊണ്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ എൽറൂബിയുടെ മോളിത് ഇവിടെ എവിടെയാണ് റോൾസ് റോയ്സിൻ്റെ ഷോറൂം തുറന്നിരിക്കുന്നത്. അങ്ങനത്തെ ആ ഷോറൂം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പൊളിച്ചെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചതിച്ചിട്ട് എന്തായാലും നേരെ ഇവർ ഇവിടെ ഷോറൂം തുറന്നിട്ട് അങ്ങനെ ബിസിനസ്സും കാര്യങ്ങളും ഒന്നും തന്നെ നടത്തണ്ട. അപ്പോൾ അതേ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സ് എന്തായാലും പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ റോൾസ് റോയ്സിൻ്റെ ചിഹ്നം നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഉമ്മമാർ ഷോറൂം തുറന്നിരിക്കുന്നത്. ഓ, ഇവിടെ ഇതേ ഫുള്ള് ആൾക്കാരെല്ലാം തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടു നിർത്തിയേക്കാം. ഓക്കെ സെറ്റ്, അപ്പോൾ നമ്മുടെ വണ്ടി നമ്മളിവിടെ കൊണ്ടങ്ങ് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഉള്ളിലോട്ട് കയറി ചെല്ലാം. അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സിനോട് എന്തായാലും പറയാം, എന്തായാലും ഇവിടെ നിൽക്കാൻ പറയാം. അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സിനോട് നമ്മളെന്തായാലും ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഉള്ളിലോട്ട് കയറി ചെല്ലാം. ഓ, ഇത് ഭയങ്കര വലിയൊരു ഷോറൂം തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും നേരെ ഗേറ്റ് തുറക്കട്ടെ. ഓക്കെ, ഡോറ് തുറന്നിട്ടുണ്ട്. എൻ്റെ ഗൈസ്, അപ്പോൾ ഇവന്മാർ നമ്മുടെ കച്ചവടമെല്ലാം തന്നെ പൂട്ടിക്കാൻ വേണ്ടി ഇവിടുത്തെ കുറേ വണ്ടികളെല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടാവും. നമ്മളറിയാണ്ട് ഇത് എൽറൂബിയത് എൽറൂബിൻ്റെ മോളെ വെച്ചാണ് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ലാമറും എൽറൂബിൻ്റെ മോളിലെ കൂടെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊരു വലിയൊരു റോൾസ് റോയ്സിൻ്റെ ഒരു വണ്ടിയാണത്. ഇവിടെയൊക്കെ വേറെ വണ്ടികളെല്ലാം കിടക്കുന്നു. ഓഹ്, ഇതൊരു റോൾസ് റോയ്സിൻ്റെ ഡോണാണിത്. റൂഫൊന്നും ഇല്ലാത്തത് ഡോൺ. ഓ, ഇവിടെ റോൾസ് റോയ്സ് ഫാൻറ്റം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ ഈ വണ്ടികളെല്ലാം തന്നെ പൊളിക്കാൻ പോവാണ്. കാരണം എന്താ വെച്ചാൽ എൽറൂബിൻ്റെ ബിസിനസ് നമ്മൾ എന്തായാലും ഫുള്ളായിട്ട് തകർക്കാൻ പോവാണ്. ഓ, ഈ വണ്ടി ഇവരുടെ അടുത്തുണ്ട്. ഇത് നമ്മുടെ അടുത്ത് മാത്രമുള്ള വണ്ടിയാണല്ലോ. ഓക്കെ, ഇവർ അതിൻ്റെ സെയിം കോപ്പി ഇത് ഇവർ ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇത് ഇവിടെയും രണ്ട് വണ്ടികൾ ഷോയ്ക്ക് കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഓക്കെ, നമുക്ക് മര്യാദയ്ക്ക് പറയണോ? ഓക്കെ, നമുക്ക് മര്യാദയ്ക്ക് പറയണോ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഗാർഡ്സിനെ വിളിക്കണോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും മര്യാദയ്ക്ക് പറഞ്ഞു നോക്കാം ഇവരോട്. അപ്പം നമ്മളെന്തായാലും മര്യാദയ്ക്ക് ഇവരോട് സംസാരിച്ചപ്പോൾ ഇത് ഈ പുള്ളിക്കാരത്തിൻ്റെ എന്തെങ്കിലും ഗണ്ണോ? അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മളോട് എന്തായാലും ഇവിടുന്ന് പോകാനാണ്. അങ്ങനെയൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോഡി ഗാർഡ്സിനെയും കൊണ്ട് ഇതങ്ങ് പൊളിച്ചെടുത്തേക്കാം. എന്തായാലും നേരെ ഇതങ്ങ് തുറക്കട്ടെ. ഓക്കെ, ഗേറ്റ് തുറന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ് ഇത് ഇറങ്ങിയിട്ട് ഇത് എല്ലാത്തും തന്നെ തീർക്കുന്നുണ്ട്. സെറ്റ് ഗൈസ്, അപ്പോൾ ഇവന്മാരെ എല്ലാവരും തന്നെ തീർക്കുന്നുണ്ട്. എന്തായാലും നന്നായിട്ട് തീർക്കട്ടെ സെറ്റ് ഗൈസ്. അപ്പോൾ അവന്മാരെയൊക്കെ തന്നെ ഓടി ചെന്നിട്ട് ഇടിക്കുക എല്ലാം തന്നെയാണ്. എന്തായാലും ഇവന്മാർ വെടിയെല്ലാം വെക്കുന്നുണ്ട്. ഓഹ്, നമുക്ക് മാത്രമായിട്ട് എന്തായാലും നേരെ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ ഇവരെ നമ്മുടെ ബോഡി ഗാർഡ്സിനെ ഡിഫീറ്റ് ചെയ്തു. നമ്മുടെ ഒരു സ്കോഡിനെ ഇവന്മാരെ ഡിഫീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു സ്കോഡും കൂടിയാണ് ഇനി ഉള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ അവന്മാരിത് ബാക്കിൽ നിന്ന് വെടി വെക്കുന്നുണ്ട്. അവന്മാർ അവിടെ കവർ എടുത്ത് വെടി വെക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഓ, ഇത് വേറൊരുത്തരാണോ? അവനെ നമുക്ക് എന്തായാലും തീർത്തിട്ടേക്കാം. ഏതോ ഒരു തന്നെ ബാക്കിൽ നിന്നൊക്കെ നമ്മളെ വെടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സ് ഇവിടെ ഉണ്ട്, നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ബോഡി ഗാർഡ്സ് അവന്മാരെല്ലാം തന്നെ തീർക്കുന്നുണ്ട്. ഓ, ഇതിനുള്ളിൽ ആൾക്കാരെല്ലാം തന്നെ ഓടി രക്ഷപ്പെടാൻ നോക്കണം. എൽറൂബിൻ്റെ ഷോറൂമിൽ എന്നൊരു അവന്മാർ ഇത് സാധനം വാങ്ങാൻ നിൽക്കുന്നു. ഓഫ്, നമ്മളിത് നമ്മുടെ ഗ്രനേഡ് ലോഞ്ചർ എടുത്തുനിന്ന് പൊട്ടിച്ചോത്തേക്ക് ഇത് നമ്മളും കൂടെ അങ്ങ് തീർച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് പൊട്ടിച്ചേക്ക്. ആ രണ്ട് ലിമോസിൻ പോലത്തെ വണ്ടി മറ്റേ നമ്മളങ്ങ് പൊട്ടിച്ചിട്ടുണ്ട്. ആ ഫിഫടത്തെ കുറച്ച് വണ്ടി കിടക്കുന്നുണ്ട്. സെറ്റാതെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഓ, അതിൻ്റെ അകത്ത് രണ്ടുപേരും ഇതേ നിന്ന് നമ്മളെ വെടി വെക്കുവാണ്. അവന്മാരങ്ങ് തീർത്താലോ? സെറ്റ് ഗൈസ്, അപ്പോൾ ആ രണ്ട് വണ്ടി നമ്മളങ്ങ് തീർത്തരാണ്. ഇനി ഇത് ലാസ്റ്റ് ഒരു വണ്ടി മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പളന്മാരാണ് നമ്മളെ നേരത്തെ ഗണ്ണെല്ലാം തന്നെ ചൂണ്ടി സീനാക്കിയത്. അതങ്ങ് തീർത്ത് കൊടുത്തേക്കാം. അതങ്ങ് തീർത്ത് കൊടുത്തിട്ടുണ്ട്. അവളെ അങ്ങ് തീർത്തിട്ടുണ്ട്. ഓ, സെറ്റ് ഗൈസ്, അപ്പോൾ ഇനി ഇത് ഒരു വണ്ടിയും കൂടിയാണ് ഇവിടെ ഉള്ളത് നമുക്ക് തീർക്കാൻ വേണ്ടി. ഇനി നമുക്ക് എന്തായാലും നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് തീർക്കാം. പക്ഷേ നമുക്ക് എന്തായാലും നമുക്ക് എന്തായാലും ഇതിലങ്ങ് ബോംബ് വെച്ചിട്ട് നമുക്ക് പുറത്തോട്ട് അങ്ങ് ഇറങ്ങിയേക്കാം. അതുകൂടാതെ ആ വണ്ടി പൊട്ടി തെറിപ്പിച്ചിട്ട് നമുക്ക് എന്തായാലും ഈ ഷോറൂമിൽ ഫുള്ളായിട്ട് അങ്ങ് ബോംബും കൂടെ വെക്കണം. ഓക്കെ, സെറ്റ് ഗൈസ്, അപ്പോൾ അതും നമ്മളങ്ങ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഷോറൂമിൽ ഫുള്ളായിട്ട് അങ്ങ് ബോംബ് വെച്ചേക്കാം. അതിൻ്റെ ഏറ്റവും പൊട്ടിത്തെറിക്കുന്ന കമ്പ്യൂട്ടേഴ്സിൻ്റെ അവിടെയൊക്കെ എന്തായാലും ഫുള്ളായിട്ട് ആ ഫയർഫോഴ്സ് എല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും എല്ലായിടത്തും തന്നെ ബോംബ് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സിൻ്റെ ഫുള്ളായിട്ട് അവന്മാരെ ഡിഫീറ്റ് ചെയ്തു. അപ്പോൾ ഒരു സ്കോഡ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഇവന്മാരെന്തായാലും നേരെ നമ്മുടെ കൂടെ വരട്ടെ. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ മരിച്ചപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റേ ബോഡി ഗാർഡ്സിനോട് പറയാം, നമ്മൾ ബാക്കി ബോഡി ഗാർഡ്സിൻ്റെ ബോഡി എന്തായാലും എടുത്തിട്ട് നേരെ അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇതങ്ങ് പൊട്ടിച്ച് സെറ്റാക്കിയേക്കാം. അപ്പോൾ നമ്മളതങ്ങ് പൊട്ടി തെറിപ്പിച്ചിട്ട് എൻ്റെ മോൻ ഇത്രയും വലിയ ബ്ലാസ്റ്റ് എല്ലാം തന്നെ ഉണ്ടായോ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ടേ? ഇവിടെ പോലീസുകാർ വരുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് പോയേക്കാം.
വിളിക്കാം. ഓക്കെ, അപ്പം നമുക്കൊരു കോള് വരുന്നുണ്ട്. ഇത് ഫാമിലീസ് മെമ്പേഴ്സാണല്ലോ നമ്മൾ വിളിക്കുന്നത്, അപ്പം നമ്മുടെ ലാമർ ഫാമിലീസ് മെമ്പേഴ്സ് ഗാങ്ങിലാണോ ഉള്ളത്? അപ്പം എന്തേ ലാമറിനെ പറ്റി എന്തോ പറയാനുണ്ട്. അപ്പം നമ്മുടെ ഒരു പഴയ ഫ്രണ്ടാണ് ഇപ്പം നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത് ലാമർ എന്തൊക്കെയൊക്കെയോ സീക്രട്ടായിട്ട് എന്തൊക്കെയോ പ്ലാൻസ് എല്ലാം തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് തന്നെ അറിയത്തില്ല. പക്ഷേ അവൻ എന്തൊരു ഷിപ്മെൻറ്റിൻ്റെ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊരു ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല, നേരെ ചെല്ലാനാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അവൻ്റെ അടുത്ത് നേരിട്ട് ചെന്ന് കാണാം. പിന്നെ അവൻ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ അടുത്ത് ഇൻഫോർമേഷൻ അവൻ പറഞ്ഞു തരണമെങ്കിൽ അവന് കുറച്ച് പൈസയും കൊടുക്കണം. ഓക്കെ, അത് നമുക്ക് സെറ്റാക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇത് ഗ്രീൻ ഗ്യാങ്ങിൻ്റെ എല്ലാം തന്നെ ബേസിലൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇതേ ലെഫ്റ്റ് സൈഡിലാണ് ഗ്രീൻ ഗ്യാങ്ങിൻ്റെ ബേസ് എല്ലാം തന്നെ. അപ്പോൾ ഇവിടെ ഒരാളൊഴിഞ്ഞ സ്ഥലത്തോട്ടാണ് അവൻ നമ്മളോട് വരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവനെന്തോ ലാമറിനെ പറ്റി എന്തോ പറയാനാണ് നമ്മൾ വിളിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ അവന് നമ്മളെന്തായാലും ക്യാഷും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത് ഇവിടെ എവിടെയാണ് അവൻ വരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവനെ നമ്മൾ ഏതാണ്ട് സ്പോട്ട് ചെയ്ത് ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് എന്തായാലും നേരെ സൈഡിലോട്ട് അങ്ങ് പാർക്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ചില്ലെല്ലാം ഫുള്ള് പൊളിഞ്ഞട്ടോ. എന്തായാലും ഇതൊന്ന് സെറ്റായിട്ട് നന്നാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് ഇവനോട് പോയി സംസാരിക്കാം. ഓക്കെ, ഇവൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു ബോംബെല്ലാണ് കയ്യിലിരിക്കുന്നത്, അതെല്ലാം തന്നെ എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഇവൻ സംസാരിക്കണം, ഇവൻ പൈസ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവനെന്തേ ഏതാണ്ട് 10 ലക്ഷം രൂപ തന്നെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവൻ നമുക്ക് വലിയൊരു ഇൻഫോർമേഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എൽറൂബിയൻ്റെ മോൾ ഇന്നലെ ഇത് ഈ ഗ്രീൻ ഗ്യാങ്ങിൻ്റെ എല്ലാം തന്നെ ബേസിലോട് വന്നിരുന്നു എന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൽറൂബിയൻ്റെ മോൾ എന്തേ ലാമറും കൂടി ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അവരെന്തൊക്കെയോ ഗുഡ്സും കാര്യങ്ങളൊക്കെ തന്നെ പൈസയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഇവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരിത് എങ്ങോട്ടോ ഈ നമ്മുടെ ലോസ് ആഞ്ചോസ് സിറ്റിയിലോട്ട്, അതായത് ലീറ്റോബയിൽ നിന്ന് ലോസ് ആഞ്ചോസിലോട്ട് അവർ നേരത്തെ ട്രക്ക് വഴി, അതായത് 2 ട്രക്ക് വഴി ഇത് കുറേ പൈസ ഇത് നമ്മുടെ സിറ്റിയിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ തന്നെ, അത് എപ്പം വരും, അത് എപ്പം തേ ഹൈവേയിൽ എത്തും എന്നെല്ലാം തന്നെ ഇവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും എന്തേ അത് ഫുള്ളായിട്ട് പോയി ഡിസ്ട്രോയ് ചെയ്യണം. അപ്പോൾ അവർക്ക് എന്തിനാണ് സിറ്റിയിൽ കുറേ പൈസ എന്തായാലും ആവശ്യമാണ്, കാരണം ഇനിയും കുറേ ബിസിനസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫുള്ള് പൈസ എല്ലാം തന്നെ ആവശ്യമാണ്. അപ്പോൾ ലാമർ ഇതിന് കൂട്ടം നിൽക്കുന്നുണ്ട്. അപ്പോൾ ലാമർ നമ്മുടെ ഫ്രണ്ടാണ്, അതുകൊണ്ടാണ് ലാമർ നമ്മളൊന്നും തന്നെ ചെയ്യാത്തത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഈ എൽറൂബിയൻ്റെ ഈ പ്ലാൻ എന്തായാലും ഇവിടെ നടക്കാൻ പാടില്ല. അപ്പോൾ ഇവരെ ആ പൈസ കൊണ്ടുവരുന്ന ട്രക്ക് നമുക്ക് ഡിസ്ട്രോയ് ചെയ്യണം. അങ്ങനെ നമ്മളത്തെ ലാമറിൻ്റെ ഒക്കെ തന്നെ ആൾക്കാർ, അതായത് എൽറൂബിയൻ്റെ മോളുടെ ആൾക്കാർ ഇത് പൈസയും കൊണ്ട് വരുന്ന വഴിക്ക് നമ്മൾ ഏതാണ്ട് എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സിനെ വിളിച്ച് പറഞ്ഞ് ആദ്യമേ നമ്മൾ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സ് എല്ലാവരും തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ആ കോൺവോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തകർക്കാൻ വേണ്ടി നമ്മുടെ ബോഡി ഗാർഡ്സ് എല്ലാം തന്നെ റെഡിയായി ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും ഗൺസും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റാണ്. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ, പിന്നെ ആ വണ്ടി ഇങ്ങോട്ട് വരേണ്ട താമസമുള്ളൂ. ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എല്ലാം തന്നെ നമ്മൾ നോക്കി വെച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ആ നമ്പർ പ്ലേറ്റിലുള്ള ലോറികൾ ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പിടിക്കും. മിനി ഗണ്ണൊക്കെ തന്നെ ആയിട്ടാണ് ബോമാർ വന്നിരിക്കുന്നത്. സെറ്റ് ഗായ്സ്, അപ്പോൾ നമുക്ക് എന്തായാലും ആ വണ്ടികൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കി ഗായ്സ്, അവിടെ നിന്ന് കുറച്ച് വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണെന്ന് തോന്നുന്നു. എൻ്റെ മോൻ, ഇവന്മാർ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് നമ്മളെ വെടി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമുക്ക് കവർ എടുക്കുക. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഗൺസും കാര്യങ്ങളും എടുത്തേക്കാം. ഓക്കെ, അടിച്ച് കൊടുക്കാതെ ഇത് തന്നെയാണത് അവന്മാരത്. ഓ, ഇത് ഫാമിലീസ് മെമ്പേഴ്സ് ആണല്ലോ ഗായ്സ്. അപ്പോൾ ഇത് തന്നെയാണ് എൽറൂമിലെ ആൾക്കാർ. അപ്പോൾ എല്ലാത്തിനും തന്നെ തീർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സ് എല്ലാത്തിനും തന്നെ വെടി വെച്ച് തീർക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയിലാണ് പൈസയും കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അവനെയും കൂടെ നമുക്ക് തീർക്കാം. അപ്പോൾ എല്ലാത്തിനും തന്നെ തീർത്തില്ലേ? ഓക്കെ, അപ്പോൾ എല്ലാത്തിനും തന്നെ തീർത്തിട്ടുണ്ട്. ഇത് ഒരുത്തരും കൂടെ ബാക്കിലുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഒരുത്തി ഇത് ബാക്കിൽ കൂടെ ഓടുന്നു. അപ്പോൾ അവളെയും കൂടെ നമുക്ക് അടിച്ച് തീർത്തേക്കാം. സെറ്റ്, അപ്പോൾ അവളെയും കൂടെ നമ്മൾ അടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഈ വണ്ടികളെല്ലാം തന്നെ ബോംബ് വെച്ച് തകർക്കണം ഗായ്സ്. അപ്പോൾ നമ്മുടെ അടുത്ത് ബോംബും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ബോംബ് അങ്ങോട്ട് വെച്ചേക്കാം. ഓക്കെ, ഒരു ബോംബ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു വണ്ടിയും കൂടി ഇങ്ങോട്ട് പറന്ന് വരുന്നുണ്ട്. അതും എന്തേ, ഓ, അവന്മാരെന്തേ ഇത് തന്നെയാണ്, ഇത് എൽറൂമിൻ്റെ ആൾക്കാരൊക്കെ തന്നെയാണ്. അവന്മാരെ അടിച്ച് ഇട്ടേക്ക് പോകുന്നത് ഉരുത്തി ഇത് അവിടെ ഈ നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ഗ്രനേഡ് ലോഞ്ചറുണ്ട്. അപ്പോൾ എടുത്തങ്ങ് കൊടുത്തേക്കാം. അപ്പോൾ ലാമറിന് എന്തായാലും നമ്മൾ സ്പോട്ട് ചെയ്തില്ല. ഇത് എന്ത് വണ്ടിയാണ്? ഓ, സെറ്റ് ഗായ്സ്. അപ്പോൾ ഗ്രനേഡ് ലോഞ്ചർ ഒന്ന് അടിച്ചിട്ട് അത് പൊട്ടിയില്ല. 2 അടി അടിച്ചപ്പോഴാണ് അത് പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ആ ട്രക്കിൽ ബോംബ് വെച്ചിട്ടില്ല. അപ്പോൾ ആ ട്രക്കിലും കൂടെ നമുക്ക് ബോംബ് വെച്ച് സെറ്റാക്കിയേക്കാം. ഓക്കെ, ഒരു ബോംബ് കൂടി ഇതിൻ്റെ ഉള്ളിലോട്ട് ഇരിക്കട്ടെ. സെറ്റ് ഗായ്സ്, അപ്പോൾ നമ്മൾ 2 ബോംബാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓ സെറ്റ് ഗായ്സ്, അപ്പോൾ ആ 2 ട്രക്കും കൂടെ അങ്ങ് പൊട്ടി തെറിച്ചിട്ടുണ്ട്. ഓ, നമ്മുടെ തലയിലോട്ട് ഇപ്പോൾ വീണാനേ. അപ്പോൾ അതിൻ്റെ ഉള്ള പൈസയും കാര്യങ്ങളൊക്കെ തന്നെ നശിച്ച് പോയി കാണും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇതും കൂടെ അങ്ങ് നശിപ്പിച്ച് കളയണം. ഓക്കെ, സെറ്റ് ഗായ്സ്. ഓ, സീൻ സീൻ സീൻ, നമ്മളിപ്പം തെറിച്ചങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ അതെ, നമുക്ക് ഒരു ഗ്രനേഡും കൂടെ അങ്ങ് എടുത്തിട്ട് അങ്ങ് ഇട്ടേക്കാം. സെറ്റ് ഗായ്സ്, അത് നമ്മൾ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ ബോഡി ഗാർഡ്സ് നോക്കിക്കോളും. അപ്പോൾ പോലീസും കാര്യങ്ങളും തന്നെ വരുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്ഥലം വിടാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മളങ്ങനെ ഏതാണ്ട് ഇവിടെ വെച്ച് അങ്ങ് എൻഡ് ചെയ്യണം. അപ്പോൾ ഫയർഫോഴ്സ് എല്ലാം തന്നെ വന്നിട്ട് നേരത്തെ നമ്മളെ കണ്ട് പേടിച്ചിട്ട് പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സിന് വേഗം വണ്ടി എടുത്ത് രക്ഷപ്പെട്ടോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഏതാണ്ട് ഇവിടെ വെച്ചാൽ എൻഡ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പോൾ സീ യു ഗൈസ്, സീ യു ഇൻ അനദർ വീഡിയോ.